പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തിയേറ്റർ റിലീസായപ്പോൾ മികച്ച അഭിപ്രായം നേടുകയും മുപ്പത് കോടി മുതൽ മുടക്കി നൂറ് കോടിയിലധികം കളക്ഷൻ നേടി തിയേറ്ററിൽ വലിയ വിജയമാവുകയും ചെയ്തു ഒരു കണക്കിന് പറഞ്ഞാൽ തമിഴ് സിനിമയിലെ ഈ വർഷത്തെ വലിയ വിജയങ്ങളിൽ ഒന്ന് തിയേറ്റർ റിലീസായപ്പോൾ കേരളത്തിലും റിലീസ് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു താല്പര്യം തോന്നിയിരുന്നില്ല കാണാൻ പിന്നെ ഈ കളക്ഷനൊക്കെ വന്ന് ബ്രഹ്മാണ്ഡ ഹിറ്റായപ്പോഴേക്കും പടം ഇവിടുത്തെ തിയേറ്ററിനൊക്കെ മാറുകയും ചെയ്തു ഇത്രയും വലിയൊരു ഹിറ്റ് മുന്നിലൂടെ പോയിട്ടും ഒന്നു കയറി കാണാൻ കൂട്ടാക്കാത്ത എൻ്റെ മനസ്സിനോട് എനിക്ക് തന്നെ ചെറുതായൊരു ദേഷ്യം വന്നു അങ്ങനെ ഒ ടി ടി വരാൻ കാത്തിരുന്നു ഇന്ന് വരും നാളെ വരും മറ്റന്നാൾ വരും എന്നെങ്കിലും വരും വരാതിരിക്കില്ല എന്ന പ്രതീക്ഷയിൽ അങ്ങനെ പടം വന്നു നിങ്ങളുടെ സ്വന്തം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ദിവസേന ഇരുപത്തിനാല് മണിക്കൂർ ഷോ സുന്ദർസിയുടെ കഥ സുന്ദർസിയുടെ സംവിധാനം പ്രധാന വേഷത്തിൽ സുന്ദർശി ഇതുവരെ കാണാത്ത വ്യത്യസ്തമായ പ്രേതങ്ങളുമായി അരൺമനെ ഫോർ കാണാം ചിരിക്കാൻ സാധിച്ചാൽ ആശ്രമത്തിൽ അവർ വിജയിച്ചു പേടിച്ചു പോയെങ്കിൽ അവിടെയും അവരുടെ വിജയം ഇനി ത്രില്ലടിക്കാൻ കൂടെ പറ്റിയാൽ സമ്പൂർണ്ണ വിജയം അവർ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആൾക്കാരെ ചിരിപ്പിക്കാനും പേടിപ്പിക്കാനും ത്രില്ലടിപ്പിക്കാനും ഒക്കെ ഹൊറർ സിനിമകളിൽ കാലങ്ങളായി കൊണ്ടുവന്ന എല്ലാ പരിപാടികളും പിടിച്ചിട്ടുണ്ട് അമ്മപ്പാസത്തിൽ മുങ്ങിച്ചാകാതിരുന്നാൽ അത് കാണുന്നവരുടെ സമ്പൂർണ്ണ വിജയം എന്നുകൂടെ പറയാം നിയമപ്രകാരമല്ലാത്ത ഒരു മുന്നറിയിപ്പുണ്ട് ആ മുന്നറിയിപ്പിൻ്റെ സാഹചര്യം കൂടെ പറയാം തിയേറ്ററിൽ വൺ ഹിറ്റായ മിക്ക പടങ്ങളും ഇതാണോ കോടികൾ നേടിയത് ഇത്രയും മോശം പടം ഞാൻ ജീവിതത്തിൽ കണ്ടില്ല തുടങ്ങിയ അഭിപ്രായമൊക്കെ ആവാറുണ്ട് ഒ ടി ടി വരുമ്പോൾ ഹിറ്റുകൾ ഓരോന്നായി വരുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ചർച്ചകളും സജീവമാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന അരൺമനൈ ഫോർ എന്ന ചിത്രവും തിയേറ്ററിൽ ഹിറ്റായതായിരുന്നു അന്ന് തിയേറ്ററിൽ കണ്ടെങ്കിൽ എനിക്ക് വർക്കാവുമോ ഇല്ലയോ എന്നത് എനിക്കിപ്പോൾ പറയാൻ പറ്റത്തുമില്ല എന്തായാലും ഇത് ഒ ടി ടി കാഴ്ചയുടെ റിവ്യൂ ആണ് എന്തായാലും എന്താ ഒരേ സിനിമ തന്നെ എന്ന് തിരിച്ചു ഒരു ചോദ്യം അതിൽ എൻ്റെ മറുപടി എന്നത് സിനിമ ഒന്ന് തന്നെ പക്ഷെ അത് പ്രേക്ഷകന് അത് രണ്ട് സിനിമകളാകാം അപ്പോൾ ഇതെൻ്റെ മൊബൈൽ സ്ക്രീനിൽ കണ്ട അരൺമനെ ഫോർ എന്ന സിനിമയുടെ അഭിപ്രായമാണ് എന്നതുകൂടെ പറയുന്നു സിനിമയെക്കുറിച്ച് പറഞ്ഞാൽ എന്താ പറയുക വളരെ ഫ്രഷായ ഒരു കഥ ഫ്രഷ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്ക് ഹൊറർ സിനിമകളൊക്കെ വന്ന് ആളുകൾ കൈയടിച്ച് തുടങ്ങിയ കാലത്തെ ഫ്രഷ് പരിപാടി വളരെ ഫ്രഷായിട്ട് പേടിപ്പിക്കാൻ നോക്കുന്നു ചിരിപ്പിക്കാൻ നോക്കുന്നു ത്രില്ലെടുപ്പിക്കാൻ നോക്കുന്നു ഇത് വല്ലതും നടക്കുന്നുണ്ടോ എന്നറിയാൻ നമ്മൾ നമ്മളെ തന്നെ നോക്കേണ്ടുന്ന സാഹചര്യം കഥ പറയാൻ ഞാൻ ശ്രമിച്ചാലും ഇത് ആ പടത്തിൻ്റെ കഥയല്ലേ അതല്ല ഈ പടത്തിൻ്റെ കഥയാണല്ലോ എന്ന അവസ്ഥയാണ് ഇവിടെ സഹോദരി സഹോദരൻ ബന്ധം എന്നത് വേണമെങ്കിൽ മറ്റൊന്നുമില്ലെങ്കിൽ ചെറിയ വ്യത്യസ്തത എന്ന് പറയാം വലിയ ബംഗ്ലാവും നാടും ഉത്സവവും പ്രേതവും ഒക്കെയായി അങ്ങനെ കുറേ കാഴ്ചകൾ പ്രകടനത്തിൽ ഒരു സ്പേസിൽ ആൾക്കാർ പേടിച്ചൊരു വഴിയാവാതിരിക്കാൻ രണ്ടോ മൂന്നോ കോമഡി താരങ്ങളെയൊക്കെ കൊണ്ടുവരുന്നത് കണ്ടിട്ടുണ്ട് ഇവിടെ അവരെ കൊണ്ടുള്ള ഉദ്ദേശം പ്രേക്ഷകർ പേടിക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് വെറുപ്പിച്ചോ എന്ന് പറഞ്ഞ അവസ്ഥയാണ് അത്രവിൽ മികച്ച ഗംഭീര കിടിലൻ വെറുപ്പിക്കൽ യോഗിബാബു അടക്കം ആ കൂട്ടത്തിലുണ്ട് സുന്ദർശി തമ്മന്നൊക്കെയാണ് പ്രധാന വേഷത്തിലെത്തുന്നത് സുന്ദർസി നായക കഥാപാത്രമായതുകൊണ്ട് ആവശ്യത്തിന് കഴിവുകളൊക്കെ കൊടുത്തിട്ടുണ്ട് തമന്നയുടെ ചില എക്സ്പ്രഷൻസ് കാലങ്ങളോളം സോഷ്യൽ മീഡിയ പേജുകളിൽ സജീവമായി നിൽക്കുകയും അതുവഴി ഈ സിനിമയും കാലത്തെ അതിജീവിച്ച് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തേക്കാം രാമചന്ദ്ര രാജുവൊക്കെ സംവിധായകൻ ആവശ്യപ്പെട്ടതിലും ഏറെ മസിൽപിടുത്തവുമായിട്ടുണ്ടായിരുന്നു അങ്ങനെ പോകുന്നു സിനിമയിലെ പ്രകടനങ്ങൾ വി എഫ് എക്സ് ഒക്കെ ശോകമായിട്ടാണ് തോന്നിയത് അങ്ങനെ മൊത്തത്തിൽ ഒ ടി ടിയിൽ കണ്ടതുകൊണ്ട് നൂറ്റമ്പത് രൂപയും യാത്രയുടെ സമയവും ലാഭിച്ചു എന്ന് പറയാം അപ്പോൾ സ്വാഭാവികമായി ഒരു സംശയം സംശയമുണ്ടായേക്കാം പടം ഹിറ്റായല്ലോ അന്ന് കണ്ട് ഇഷ്ടപ്പെട്ടവരോ എന്നോ അവരുടെ അഭിരുചി ആസ്വാദനം എനിക്കൊട്ടും വർക്കായില്ലെന്ന് മാത്രം ചിലപ്പോൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടേക്കാം കണ്ടു തന്നെ അറിയുമല്ലോ അപ്പോൾ കണ്ടവരുണ്ട് എങ്കിൽ വിലയേറിയ അഭിപ്രായങ്ങൾ കൂടെ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അത് Take care, bye bye.